നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞെട്ടിവിറച്ച് ജനങ്ങൾ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേലിന്റെ കനത്ത ബോംബാക്രമണം. ലോകം വലിയൊരു യുദ്ധഭീതിയിലാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണ്. പതിനായിരങ്ങൾ പലായനം തുടരുന്നതിനിടെ ഇന്നലെയും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫുദ്ദീനെയാണ് വധിച്ചതെന്ന് അഭ്യൂഹമുണ്ട്. വ്യാഴാഴ്ചത്തെ ബെയ്റൂട്ട് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ ശൃംഖലയുടെ മേധാവി മുഹമ്മദ് റഷീദ് സഫാക്കിയും കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ലെബനൻ സിറിയ അതിർത്തിയിലെ തിരക്കേറിയ മസ്ന ബോർഡർ ക്രോസിംഗ് ബോംബിട്ട് തകർത്തു. സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇവിടത്തെ തുരങ്കം തകർത്തെന്നും ഇസ്രായേൽ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ലെബനിൽ നിന്ന് 4 ലക്ഷത്തിലേറെ പേരാണ് ഈ റോഡിലൂടെ സിറിയയിലേക്ക് പലായനം ചെയ്തത്. കരയാക്രമണം തുടങ്ങിയ ശേഷം ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ 250 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ലെബനൻ സർക്കാർ ഒരുക്കിയ 900 അഭയകേന്ദ്രങ്ങളും നിറഞ്ഞുകവിഞ്ഞതോടെ ആളുകൾ പാർക്കിലും തെരുവിലുമാണ് ഉറങ്ങുന്നത്. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ബെയ്റൂട്ടിലെത്തി. ടെഹ്റാനിൽ മൊസല്ല മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇറാൻ സൈന്യം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രശംസിച്ചു. ആവശ്യമെന്ന് കണ്ടാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. 5 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഖമേനി ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്നത്. പള്ളിയെ കൂറ്റൻ പലസ്തീൻ പതാക കൊണ്ട് അലങ്കരിച്ചിരുന്നു. ലെബനനിലെയും പലസ്തീനിലെയും പോരാളികൾ ചിന്തുന്ന രക്തം ഇറാൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ ദുർബലമാക്കുകയല്ല ബലപ്പെടുത്തുകയാണെന്നും ഇസ്രായേലിലെ സംരക്ഷണം എന്ന പേരും പറഞ്ഞ് മധ്യപൂർവ്വ ദേശത്തെ വിഭവങ്ങൾ കവർച്ച ചെയ്യുകയാണ് US സഖ്യകക്ഷികളുടെയും ലക്ഷ്യമെന്നും ഖമേനി പറഞ്ഞു. അതേസമയം പലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 41,802 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 96,844 പേർക്ക് പരിക്കേറ്റു. 4 ദിവസത്തിനിടെ നേതാക്കൾക്കുൾപ്പെടെ 250 ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. 5 ബറ്റാലിയൻ കമാൻഡർമാരെയും 10 കമ്പനി കമാൻഡർമാരെയും 6 പ്ലാറ്റൂൺ കമാൻഡർമാരെയും വധിച്ചതായി സൈന്യം വ്യക്തമാക്കി. 2000-ൽ അധികം സൈനിക കേന്ദ്രങ്ങളും തകർത്തു. ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ കഴിഞ്ഞ ദിവസം വധിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിച്ചത്. 2000 മുതൽ ഹിസ്ബുള്ളയുടെ ടെലി കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയാണ്. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവസാനം കൊലപ്പെടുത്തിയിരുന്നു. തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണങ്ങളിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. 32 വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ള വെള്ളിയാഴ്ച 2 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അധികൃതരും വ്യക്തമാക്കി.